Hi, Namaste. Ella gutgarkum, snehatode, swagadam. Padabada papada munnage, pudichudinam palavettam, palada payasamundangil, kudichudirkam sadhiki. Kazhinja classukalilayi nammale, vyanjanaksharangal padichirunnu. Namukkonnu paranju nokkiyalo. Miss ezhuthaam adodoppam ningalum parayanam. Okay. Ka, ga, nga. Adutthathu cha, 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 nya. Cha, 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 nya. Adutha aksharangalanu ta, tha, dha, dha, na. Adutha aksharangalanu dha, kudha, vadhi. Dha, peedham. Then, mithai. Adutha aksharanu dha, dappi, garude, dhaliya. Dhaliya ennu parna poovu ningal kandittundo? Kandittundalle. Adutha aksharanu tha, moodhan. Dakha, is it tha, dakha. Adutha kazhinju varunna adutha aksharanu na. Very good. Na, veena. Na, mani. Mani kandittundo? Kandittundu alle. Na, veena, mani. Appo nammude kazhinja classile tha enna aksharavum tha enna aksharavum ezhuthan padichirunnu. Appo innu nammal ezhuthan pogunna aksharanu da, dappi, da, dhaliya, da, garudhan. Adutha aksharanu tha, dhakka, moodhan. Appo dha enna aksharavum tha enna aksharavum ezhuthi nokkam. Tha, tha, da, dha, na, tha, tha, dha, tha, na. Appo nammale thayum thayum kazhinja classil padichittunde. Innu namukku dha, teppi, da, dhaliya. ഈ ധ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സെക്കൻഡ് ലൈനിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ എഴുതാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അത് തന്നെ എഴുതി മുകളിലേട്ട് വലിച്ച് വീണ്ടും മുകളിലോട്ട് വലിച്ചാൽ എന്തായി? ധ. അപ്പൊ മിസ് ഒന്നും കൂടി കാണിക്കാം. ആദ്യം ഇങ്ങനെ റാ പോലെ എഴുതാം. വീണ്ടും എന്ത് ചെയ്യണം? അറാ പോലെ തന്നെ എഴുതി വീണ്ടും മേലേക്ക് വലിച്ച് വീണ്ടും മേലേക്ക് വലിക്കുക. അപ്പൊ എന്തായി? ധ, ദാലിയ. മിസ് ഒന്നുകൂടി എഴുതാണ്. ആദ്യം റാ പോലെ എഴുതുക, വീണ്ടും റാ പോലെ എഴുതി മുകളിലോട്ട് വലിച്ച് വീണ്ടും മുകളിലോട്ട് വലിക്കുക. അപ്പൊ എന്തായി? ധ, ദാലിയ. മിസ് ഒന്നുകൂടി എഴുതി കാണിക്കാം. ദ, ദപ്പി, ഗരുഡൻ. വീണ്ടും മിസ് എഴുതാം. ആദ്യം റാ പോലെ എഴുതുക, വീണ്ടും മേലോട്ട് വലിച്ച് വീണ്ടും മേലോട്ട് വലിക്കുക. അപ്പൊ എന്തായി? ദ, ദപ്പി. അടുത്ത അക്ഷരം എഴുതി നോക്കിയാലോ. മിസ് എഴുതുന്നത് നോക്കുക. ആദ്യം ദാ എഴുതി വീണ്ടും ഇങ്ങനൊരു കുനിപ്പിട. അപ്പൊ എന്തായി? ധ. ആദ്യം ഇങ്ങനെ എഴുതി വീണ്ടും ഇങ്ങോട്ട് വലിച്ച് വീണ്ടും ഉള്ളിലോട്ട് വലിച്ചാൽ എന്തായി? ധ, ദക്ക.
എഴുതാൻ സുഖല്ലേ നമ്മൾ ധ എഴുതിയ പോലെ തന്നെ ഉള്ളിലോട്ട് ഒരു കൊനിപ്പും കൂടി ഇടണം ദ എഴുതി വീണ്ടും ഉള്ളിലോട്ട് ഒരു കൊനിപ്പ് ഇട അപ്പോൾ എന്തായി ധ ദക്ക മിസ് ഒന്നും കൂടി എഴുതാം ആദ്യം റാ പോലെ എഴുതി വീണ്ടും മുകളിലോട്ട് വലിച്ച് വീണ്ടും ഇങ്ങനെ ഇട്ടാൽ എന്തായി ധ ദക്ക മിസ് ഒന്നും കൂടി എഴുതാം ആദ്യം റാ പോലെ എഴുതി വീണ്ടും ഡ പോലെ എഴുതി വീണ്ടും റാ പോലെ എഴുതി ഡ പോലെ എഴുതി വീണ്ടും ഉള്ളിലോട്ട് കുനിപ്പിട്ടാൽ എന്തായി ഠ ടക്ക വീണ്ടും മിസ് കാണിക്കാം ആദ്യം റാ പോലെ എഴുതി വീണ്ടും റാ പോലെ എഴുതി ഡ എഴുതി വീണ്ടും എന്ത് ചെയ്യണം ഡ എഴുതി വീണ്ടും മുകളിലോട്ടൊരു കുനിപ്പിടണം അപ്പൊ എന്തായി അക്ഷരം ധ ദക്ക മിസ് വീണ്ടും എഴുതാം ആദ്യം റാ പോലെ എഴുതി വീണ്ടും റാ എഴുതി ഡ എഴുതി വീണ്ടും റാ എഴുതി ഡ എഴുതി ഉള്ളിലോട്ട് കുനിപ്പിട്ടു അപ്പൊ എന്തായി ധ ദക്ക മിസ് ഡ എന്ന അക്ഷരവും ഢ എന്ന അക്ഷരവും എഴുതാൻ നിങ്ങളെ പഠിപ്പിച്ചു അപ്പോ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് നോട്ട്ബുക്കില് ധ എന്ന അക്ഷരവും ധ എന്ന അക്ഷരവും എഴുതി പഠിക്കണേ അപ്പോ അടുത്ത അക്ഷരം ഏതാണ് ധാക്ക് ശേഷം വരുന്ന അക്ഷരം ഏതാണ് വെരി ഗുഡ് ന ഏതക്ഷരാണ് ന അപ്പോ ന എന്ന അക്ഷരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം പഠിക്കാം അപ്പോ എല്ലാ കൂട്ടുകാരും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ ബൈ